നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റിമോട്ടിൽ പ്രവർത്തിക്കുന്നതും ക്യാമറ ഘടിപ്പിക്കുന്നതുമായ വ്യോമ പേടകങ്ങൾ താമസ മേഖലകൾക്ക് മുകളിലൂടെ പറത്തരുതെന്ന് ദുബായ് പോലീസ്. പേടകങ്ങൾ ജനങ്ങളുടെ സ്വകാര്യത ഹനിക്കരുത്. ഡ്രോണുകളെക്കുറിച്ച് ജനങ്ങൾക്ക് പോലീസിനോട് നേരിട്ടും പരാതി അറിയിക്കാം. ഷാർജയിൽ കഴിഞ്ഞ വർഷം നടന്നത് 33,400 നിയമലംഘനങ്ങൾ. പ്രധാനമായി പിടിയിലായത് 13 തരം നിയമലംഘകർ. നഗരസൗന്ദര്യം നശിപ്പിക്കുന്നവരും പിടിയിലായി. പൊതുനിരത്തുകളിൽ വാഹനങ്ങൾ വിൽപ്പനയ്ക്ക് പ്രദർശിപ്പിക്കരുതെന്ന് അധികൃതർ. ലോകകപ്പ് ക്രിക്കറ്റ് ലഹരി യുഎഇയിലും ബാച്ചിലർ റൂമുകളിലും പുറത്തും ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാൻ വൻ തിരക്ക്. ക്രിക്കറ്റ് വിപണിയും സജീവം. സ്വദേശികൾക്കും ക്രിക്കറ്റ് പ്രിയപ്പെട്ട കായിക ഇനം. സൗദി അറേബ്യ സ്വകാര്യ മേഖലയിൽ ഏകീകൃത തൊഴിൽ സമയം ഏർപ്പെടുത്തും. ലക്ഷ്യം സ്വകാര്യ മേഖലയിലേക്ക് സ്വദേശികളെ ആകർഷിക്കൽ. സ്വകാര്യ മേഖലയിലും 8 മണിക്കൂർ ജോലി നിർബന്ധമാക്കുമെന്ന് സൂചന. വാർത്തകൾ വിശദമായി. ദുബായിൽ ജനുവരിയിൽ മെട്രോയിൽ യാത്ര ചെയ്തത് 1.5 കോടിയോളം ആളുകൾ. ഇതേ കാലയളവിൽ ദുബായ് ട്രാമിൽ യാത്ര ചെയ്യാനെത്തിയത് 3 ലക്ഷം പേരാണ്. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടാണ് യാത്രക്കാരുടെ കണക്കുകൾ വിശദമാക്കുന്നത്. പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കാനുള്ള ദുബായ് RTAയുടെ ശ്രമങ്ങൾ ശരിയായ ദിശയിൽ നീങ്ങുന്നുവെന്നതിന് ഇത് തെളിവാണെന്ന് റെയിൽ ഓപ്പറേഷൻ ഡയറക്ടർ മുഹമ്മദ് അൽ മുദാരിബ് പറഞ്ഞു. 2014 ജനുവരിയിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മെട്രോ യാത്രക്കാരുടെ എണ്ണത്തിൽ 13 ലക്ഷത്തിന്റെ വർധനയാണ് ഉണ്ടായത്. പൊതുവാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ദുബായ് RTAയുടെ ശ്രമങ്ങൾ ശരിയായ ദിശയിൽ നീങ്ങുന്നു എന്നതിന് തെളിവാണിതെന്ന് റെയിൽ ഓപ്പറേഷൻ ഡയറക്ടർ മുഹമ്മദ് അൽ മുദാരിബ് പറഞ്ഞു. പൊതുവാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സുഖവും സമാധാനവും ചെലവ് കുറവും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു വരുന്നു എന്നതിന് തെളിവാണിതെന്നും അധികൃതർ പറയുന്നു. ജനുവരിയിൽ മെട്രോയിൽ യാത്ര ചെയ്തത് 1.5 കോടിയോളം ജനങ്ങളാണ്. ഇതേ കാലയളവിൽ ദുബായ് ട്രാമിൽ 3 ലക്ഷം പേർ യാത്ര ചെയ്തു എന്ന് RTA പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നു. ജനുവരിയിൽ റെഡ് ലൈനിൽ മാത്രമായി 94 ലക്ഷത്തോളം ആളുകൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നത് ദേര സിറ്റി സെന്റർ സ്റ്റേഷനാണ്. 6 ലക്ഷത്തോളം യാത്രക്കാരാണ് സിറ്റി സെന്റർ സ്റ്റേഷനിൽ നിന്ന് ട്രാമിൽ യാത്ര ചെയ്യാനെത്തിയത്. ബുർജ് ഖലീഫ, ദുബായ് മാൾ സ്റ്റേഷനും തൊട്ടുപിറകിലുണ്ട്. ഗ്രീൻ ലൈനിൽ ഒരു മാസത്തിനകം 53 ലക്ഷം ആളുകളാണ് യാത്ര ചെയ്തത്. ഇതിൽ അൽഫഹീദി സ്റ്റേഷനിൽ നിന്നാണ് ഏറ്റവും അധികം യാത്രക്കാർ കയറിയത്. യാത്രക്കാരുടെ എണ്ണത്തിൽ തൊട്ടുപിറകിലുള്ളത് ബനിയ സ്റ്റേഷനാണ്. ജുമേറ അൽ സഫുവ ഏരിയയിൽ സർവീസ് നടത്തുന്ന ദുബായ് ട്രാമിലും യാത്രക്കാർ വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. ജനുവരിയിൽ 3 ലക്ഷത്തിൽ പരം യാത്രക്കാർ ട്രാമിൽ കയറി. ദുബായ് മറീനയാണ് ട്രാം സ്റ്റേഷനുകളിൽ ഏറ്റവും തിരക്കേറിയത്. ന്യൂസ് ഡെസ്ക്, NTV. ലോകകപ്പ് ക്രിക്കറ്റ് തുടങ്ങിയതോടെ UAE ക്രിക്കറ്റ് വിപണിയും സജീവമായി. നാലാൾ കൂടുന്നിടത്തും റൂമുകളിലും തൊഴിലിടങ്ങളിലുമൊക്കെ ഇന്ത്യയുടെ ക്രിക്കറ്റ് വിജയവും ക്രിക്കറ്റും ചർച്ചയായതോടെ രാജ്യത്തെ ക്രിക്കറ്റ് വിപണിയിൽ വിൽപ്പന വർദ്ധിച്ചതായി കച്ചവടക്കാർ പറയുന്നു. 96 ശേഷം ഇതാദ്യമായാണ് ടീം UAE ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ക്രിക്കറ്റ് പ്രേമികളായ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ധാരാളമായുള്ളതും വിപണിക്ക് സഹായകമാകുന്നതായി കച്ചവടക്കാരും പറയുന്നു. ലോകകപ്പിനെ ആവേശത്തോടെ സ്വീകരിക്കുന്ന ക്രിക്കറ്റ് പ്രേമികളെ മുന്നിൽ കണ്ട് ക്രിക്കറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങൾ നേരത്തെ തന്നെ വിവിധ കച്ചവട സ്ഥാപനങ്ങൾ പുറത്തിറക്കിയിരുന്നു. UAE കൂടി ഇത്തവണത്തെ ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്നതിനാൽ സ്വദേശികളും ക്രിക്കറ്റ് ലഹരിയിലാണ്. ലോകകപ്പ് കാണാൻ പല ഷോപ്പുകളിലും തിക്കും തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. വലിയ സ്ക്രീനുകളിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ അപ്പപ്പോൾ കാണാൻ റാസൽ ഖൈമ, അലൈൻ, അബുദാബി, ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രവാസി ക്രിക്കറ്റ് പ്രേമികൾ തങ്ങളുടെ ജോലി സമയം കഴിഞ്ഞ് ക്രിക്കറ്റ് ലോകകപ്പ് കാണാൻ തയ്യാറെടുത്ത് താമസയിടങ്ങളിലേക്ക് പോകുന്ന കാഴ്ച പതിവായിരിക്കുകയാണ്. അവധി സമയങ്ങളിലുള്ള സൗകര്യങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാനും പലരും മറക്കാറില്ല. ഇത്തരം ക്രിക്കറ്റ് പ്രേമികളെ ലക്ഷ്യമിട്ട് വിവിധ കമ്പനികൾ മിതമായ വിലയിൽ ക്രിക്കറ്റ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. രാജ്യത്തെ പ്രമുഖ ഷോപ്പിംഗ് ഗ്രൂപ്പായ ലുലു വിവിധ രാജ്യങ്ങളുടെ ലോകകപ്പ് വസ്ത്രങ്ങളുടെയും മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ശേഖരം പുറത്തിറക്കിയിട്ടുണ്ട്. ലുലുവിന്റെ എല്ലാ പ്രധാന ഹൈപ്പർ മാർക്കറ്റുകളിലും UAE, ഇന്ത്യ, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട്, ശ്രീലങ്ക, ദക്ഷിണാഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ, സ്കോട്ട്ലൻഡ്, അയർലൻഡ്, സിംബാബ്വെ തുടങ്ങി മുഴുവൻ ടീമുകളുടെയും ജേഴ്സികൾ വിൽപ്പനയ്ക്കുണ്ട്. വനിതകൾക്കും പുരുഷന്മാർക്കുമുള്ള ജേഴ്സികൾക്ക് 55 ദിർഹം മുതൽ 139 ദിർഹം വരെയാണ് നിരക്ക്. ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന്റെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഉപഭോക്താക്കളെ തങ്ങൾ പ്രതീക്ഷിക്കുന്നതായി കച്ചവടക്കാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, NTV. ഷാർജയിൽ നഗരസഭ കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് 33,400 നിയമലംഘനങ്ങൾ.
13 തരം നിയമലംഘനങ്ങളാണ് ഉദ്യോഗസ്ഥ പ്രധാനമായും പിടികൂടിയത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 993 എന്ന നമ്പറിൽ നിയമലംഘനങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കും പരാതിപ്പെടാമെന്ന് മുനിസിപ്പാലിറ്റിയിലെ സുരക്ഷാ പരിശോധനാ വകുപ്പ് തലവൻ ഇബ്രാഹിം അൽ റൈസ് അറിയിച്ചു. പാർക്കുകളിലെ പുൽമേടകളിൽ പാചകം ചെയ്യുക, നിരോധിത സ്ഥലങ്ങളിൽ ചരക്ക് വാഹനം നിർത്തുക, പൊതുനിരത്തുകളിൽ വാഹനം വിൽപ്പനയ്ക്ക് പ്രദർശിപ്പിക്കുക, ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഷോപ്പുകൾക്ക് പുറത്തേക്ക് നീക്കുക, അനുമതിയില്ലാതെ പൊതുസ്ഥലം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുക, വെള്ളിയാഴ്ചയിലെ പ്രത്യേക പ്രാർത്ഥനാ സമയത്ത് കട തുറക്കുക, വിലക്കിയ സ്ഥലങ്ങളിലും പാർക്കുകളിലും ശീശ ഉപയോഗിക്കുക തുടങ്ങി 13 തരം നിയമലംഘനങ്ങളാണ് ഷാർജയിൽ അധികൃതർ പ്രധാനമായും പിടികൂടിയത്. കടകൾക്ക് പുറത്തേക്ക് വിൽപ്പനയും പ്രദർശനവും നീളുക, അനുമതിയില്ലാത്ത സമയങ്ങളിൽ മുൻകൂർ അനുവാദം വാങ്ങാതെ സ്ഥാപനം പ്രവർത്തിക്കുക, വിലക്കിയ വസ്തുക്കൾ വിൽക്കുക എന്നിവയ്ക്ക് പുറമെ നഗരഭംഗിക്ക് കോട്ടം തട്ടിക്കുന്ന നിയമലംഘനങ്ങളും പിടികൂടി പിഴ ചുമത്തിയിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 993 നമ്പറിൽ നിയമലംഘനങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പരാതിപ്പെടാമെന്ന് മുനിസിപ്പാലിറ്റിയിലെ സുരക്ഷാ പരിശോധനാ വകുപ്പ് തലവൻ ഇബ്രാഹിം അൽ റൈസ് അറിയിച്ചു. എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ തിരച്ചിലിലാണ് നിയമലംഘകർ പിടിയിലായതെന്ന് നഗരസഭയുടെ ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്പെക്ഷൻ വിഭാഗവും വ്യക്തമാക്കി. ഇതോടൊപ്പം വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ സ്റ്റോർ കീപ്പർമാർക്ക് പിഴ ചുമത്തിയിട്ടുണ്ട്. നഗരസഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചതിനാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ കച്ചവടം നടത്തിയവർക്കെതിരെയും നടപടി സ്വീകരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി നിലവാരമില്ലാത്ത വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. റിമോട്ടിൽ പ്രവർത്തിക്കുന്നതും ക്യാമറ ഘടിപ്പിച്ചതുമായ വ്യോമ പേടകങ്ങൾ താമസ മേഖലകൾക്ക് മുകളിലൂടെ പറത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ദുബായ് പോലീസ്. ഇത്തരം പേടകങ്ങൾ ജനങ്ങളുടെ സ്വകാര്യത ഹനിക്കുന്നുവെന്നും ജീവന് ഭീഷണിയാകുന്നുവെന്നും പരാതി ലഭിച്ചതിനെ തുടർന്നാണ് അധികൃതർ കർശന നടപടിയെടുക്കാൻ ഒരുങ്ങുന്നത്. വിമാനത്താവള പരിസരത്ത് ഡ്രോണുകൾ പറത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ദുബായ് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. കുറ്റകൃത്യത്തിന്റെ തോതനുസരിച്ചായിരിക്കും താമസ മേഖലകളിൽ ആളില്ലാ വ്യോമപേടകങ്ങൾ പറത്തുന്നവർക്ക് ശിക്ഷ നിശ്ചയിക്കുക. കുറ്റകൃത്യത്തിന്റെ തോതനുസരിച്ചായിരിക്കും താമസ മേഖലകളിൽ ആളില്ലാ വ്യോമപേടകങ്ങൾ പറത്തുന്നതിന് ശിക്ഷ നിശ്ചയിക്കുക. ഹോബി എന്ന നിലയിൽ വ്യോമപേടകങ്ങൾ പറത്തുന്നവരെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിലാണ്. വൈദഗ്ധ്യം നേടിയവരടങ്ങുന്ന ക്ലബ്ബുകൾക്ക് പ്രത്യേക മേഖലകളിൽ മാത്രം പേടകങ്ങൾ പറത്താൻ സാധിക്കുന്നവിധം നിയമം കൊണ്ടുവരണം. ഇത്തരം കളിവിമാനങ്ങൾ എയർ ട്രാഫിക് കൺട്രോൾ ടവറിനെയും റഡാറുകളെയും കബളിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ വിമാനങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇത് കാരണമാകുന്നുവെന്നും ഇത് അപകടങ്ങളിലേക്ക് നയിക്കുമെന്നും അധികൃതർ അറിയിച്ചു. താമസ മേഖലകളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും അകലെ മാത്രമേ പേടകങ്ങൾ പറത്താൻ അനുമതി നൽകാവൂ. വിമാനത്താവളങ്ങളിൽ നിന്ന് 8 മൈൽ അകലം പാലിക്കണമെന്നും നിലവിൽ നിയമമുണ്ട്. ഇത് കർശനമായി പാലിക്കപ്പെടണം. മുൻകൂട്ടി അനുമതി വാങ്ങാതെ വ്യോമപാതയിൽ കളിവിമാനങ്ങൾ പറത്തുന്നത് കുറ്റകരമാണ്. ബാറ്ററി ചാർജ് തീർന്നാൽ പേടകങ്ങൾ താഴെ വീഴാൻ സാധ്യതയുണ്ട്. ഇത് തടയാൻ ഏറ്റവും കുറഞ്ഞത് 30% ചാർജെങ്കിലും ബാറ്ററിയിലുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും അധികൃതർ വ്യക്തമാക്കി. നിയമം ലംഘിച്ച് താമസ മേഖലയിൽ ഇത്തരം പേടകങ്ങൾ പറത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പൊതുജനങ്ങൾ 999 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. UAE-യിൽ വീണ്ടും ക്രെഡിറ്റ് കാർഡുകൾ ഹാക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുന്ന സംഘങ്ങൾ വ്യാപകമാകുന്നതായി പരാതി. ഷാർജ അബുഷകാരയിലെ വീട്ടമ്മയുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ ഉപയോഗിച്ച് ഹാക്കർമാർ 13,000 ദിർഹം പർച്ചേസ് ചെയ്തു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയോടെയാണ് ഹാക്കർമാർ വീട്ടമ്മയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ന്യൂയോർക്കിൽ നിന്നും സാധനങ്ങൾ വാങ്ങി തട്ടിപ്പ് നടത്തിയത്. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുകൾ പെരുകുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ ഷോപ്പിംഗുകൾ നടത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുകൾ വ്യാപകമാകുന്നുവെന്ന പരാതിക്കിടെയാണ് ഷാർജ അബുഷകാരയിലെ മലയാളി വീട്ടമ്മയുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഹാക്കർമാർ 13,000 ദിർഹം തട്ടിയെടുത്തത്. വ്യാഴാഴ്ച രാത്രി മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ വരെ ന്യൂയോർക്കിലെ വിവിധ ഷോപ്പുകളിൽ $500 വീതം പർച്ചേസ് ചെയ്ത ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുകാർ അക്കൗണ്ട് കാലിയാകും വരെ പർച്ചേസ് ചെയ്തു. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി തുടങ്ങി വെള്ളിയാഴ്ച നേരം വെളുത്ത് വരെ ഞങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഏകദേശം ഒരു 3,650 ഡോളർ അമേരിക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നു. അത് ഞെട്ടിപ്പോയി. ഇപ്പോൾ SMS ഒന്ന് കിടക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ വൈഫിൻ്റെ പേരിലുള്ള കാർഡാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ നിരത്തി 500 വെച്ചിട്ട് ഡോളർ അങ്ങോട്ട് പർച്ചേസ് ചെയ്തിരിക്കുക. അമേരിക്കയിലുള്ള കുറേ കമ്പനികളുണ്ട്, ആ കമ്പനികളുടെ പേരിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ വെള്ളിയാഴ്ച രാവിലെയാണ്, എല്ലാം മുടക്കമുള്ള സ്ഥലമാണ്, പ്രത്യേകിച്ച് സാംബ ബാങ്ക് സൗദി അറേബ്യയിൽ
അങ്ങോട്ട് ടോൾ ഫ്രീയിൽ വിളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ടോൾ ഫ്രീയിൽ കൃത്യമായിട്ട് ആൻസർ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെയിൽ അയച്ചു കഴിഞ്ഞപ്പോൾ മെയിലിന് റിപ്ലൈ പോലെ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു വിളി വന്നു. ആളുകൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഇതുപോലുള്ള കാര്യങ്ങളിൽ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോഴും അത് ഓൺലൈൻ പർച്ചേസിങ് നടത്തുമ്പോഴും പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സാധാരണക്കാരനാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്. ഒരു ഓൺലൈനിൽ ഒരു എയർ ടിക്കറ്റ് എടുക്കണമെങ്കിൽ പോലും നമ്മൾ ക്രെഡിറ്റ് കാർഡ് കൊടുക്കണം. എയർപോർട്ടിൽ പോയാലും ക്രെഡിറ്റ് കാർഡ് കൊടുക്കണം. ഇത് ഉപേക്ഷിക്കാൻ ഇനി കാശ് കൊണ്ട് കിടക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ കാശാണ് കൊണ്ട് കിടക്കുന്നത്, സാധനം മേടിക്കാനായിട്ട് പൈസ കൊണ്ട് കിടക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ എത്താൻ പോവാം. കാരണം ഇത് ബ്ലോക്ക് ചെയ്തു. ഇതെങ്ങനെ വിശ്വസിക്കും? അമേരിക്കയിൽ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അമേരിക്കയിലെ പൈസ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കാൻ പറ്റും? ഒരു സ്വകാര്യ കമ്പനിയിലെ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ഈ വീട്ടമ്മ വെള്ളിയാഴ്ച സൗദിയിലുള്ള ബാങ്കിന് ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെന്നും പറയുന്നു. എന്നാൽ ഇത്തരം ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുകൾ പതിവാണെന്നും അക്കൗണ്ട് ഹോൾഡറിൽ നിന്നും പണം നഷ്ടപ്പെടില്ലെന്നും നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുമെന്നും ബാങ്ക് അധികൃതർ വീട്ടമ്മയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സമാന രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്ന് 3-4 മാസങ്ങൾക്ക് ശേഷം പണം തിരികെ ലഭിച്ച സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അവധി ദിവസം ലക്ഷ്യമാക്കി തട്ടിപ്പ് നടത്തുന്ന ക്രെഡിറ്റ് കാർഡ് ഹാക്കർമാരെ കരുതിയിരിക്കണമെന്നും ഇടയ്ക്കിടെ പിൻ നമ്പർ മാറ്റുകയും ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുമ്പോൾ ജാഗ്രത പുലർത്തുകയും ചെയ്യണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. NTV ഷാർജ. സ്വകാര്യ മേഖലയിൽ ഏകീകൃത തൊഴിൽ സമയം ഏർപ്പെടുത്തുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. സ്വദേശി തൊഴിലന്വേഷകരെ സ്വകാര്യ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് സമയക്രമീകരണം. നീണ്ട തൊഴിൽ സമയം സ്വദേശികളെ സ്വകാര്യ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് മന്ത്രാലയത്തിൻ്റെ പുതിയ തീരുമാനം. പുതിയ സമയക്രമീകരണം ശക്തമായി നിലവിൽ വരുന്നതോടെ 4 ലക്ഷത്തിലധികം സ്വദേശികൾ സ്വകാര്യ മേഖലയിലേക്ക് തിരിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. നീണ്ട തൊഴിൽ സമയം സ്വദേശികളെ സ്വകാര്യ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സ്വകാര്യ മേഖലയിൽ ഏകീകൃത തൊഴിൽ സമയം ഏർപ്പെടുത്താൻ സൗദി തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചത്. ചില സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന 12 മുതൽ 14 മണിക്കൂർ വരെ നീളുന്ന തൊഴിൽ സമയം വിദേശികൾക്ക് സ്വീകാര്യമാകുമെങ്കിൽ സ്വദേശി ജീവനക്കാർക്ക് പ്രയാസകരമാണ്. 8 മണിക്കൂർ ജോലി സമയവും ആഴ്ചയിൽ 2 ദിവസത്തെ അവധിയുമാണ് സ്വദേശികൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ സമയക്രമീകരണം ശക്തമായി നിലവിൽ വരുന്നതോടെ 4 ലക്ഷത്തിലധികം സ്വദേശികൾ സ്വകാര്യ മേഖലയിലേക്ക് തിരിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഇതോടെ രാജ്യത്തെ തൊഴിലില്ലായ്മ പൂർണ്ണമായും ഇല്ലാതാകും. പൊതുമേഖലയിൽ തൊഴിൽ കുറവ് വരുന്നതോടെ സ്വദേശി തൊഴിലന്വേഷകർ സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ടി വരുമെന്നും സ്വകാര്യ മേഖലയുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വിദ്യാഭ്യാസവും പരിശീലനവും ലഭ്യമാക്കുകയാണ് വേണ്ടതെന്നും സാമ്പത്തിക നിരീക്ഷകൻ പറയുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് തൊഴിലുകളിൽ ആത്മാർത്ഥത കാണിക്കാൻ സ്വദേശി ജീവനക്കാരും തയ്യാറാകണമെന്ന് അധികൃതർ പറയുന്നു. സ്വകാര്യ ചില്ലറ വ്യാപാര മേഖല 2 ദശലക്ഷത്തിലധികം വിദേശികളെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഇനിയും കൂടുതൽ പേരെ ഉൾക്കൊള്ളാനുള്ള സാധ്യത ഈ മേഖലയിലുണ്ട്. ന്യൂസ് ഡെസ്ക്, NTV. പ്രധാന വാർത്തകൾ വീണ്ടും. റിമോട്ടിൽ പ്രവർത്തിക്കുന്നതും ക്യാമറ ഘടിപ്പിക്കുന്നതുമായ വ്യോമ പേടകങ്ങൾ താമസ മേഖലകൾക്ക് മുകളിലൂടെ പറത്തരുതെന്ന് ദുബായ് പോലീസ്. പേടകങ്ങൾ ജനങ്ങളുടെ സ്വകാര്യത ഹനിക്കരുത്. ഡ്രോണുകളെക്കുറിച്ച് ജനങ്ങൾക്ക് പോലീസിനോട് നേരിട്ടും പരാതി അറിയിക്കാം. ഷാർജയിൽ കഴിഞ്ഞ വർഷം നടന്നത് 33,400 നിയമലംഘനങ്ങൾ. പ്രധാനമായി പിടിയിലായത് 13 തരം നിയമലംഘകർ. നഗരസൗന്ദര്യം നശിപ്പിക്കുന്നവരും പിടിയിലായി. പൊതുനിരത്തുകളിൽ വാഹനങ്ങൾ വിൽപ്പനയ്ക്ക് പ്രദർശിപ്പിക്കരുതെന്ന് അധികൃതർ. ലോകകപ്പ് ക്രിക്കറ്റ് ലഹരി UAE. ബാച്ചിലർ റൂമുകളിലും പുറത്തും ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാൻ വൻ തിരക്ക്. ക്രിക്കറ്റ് വിപണിയും സജീവം. സ്വദേശികൾക്കും ക്രിക്കറ്റ് പ്രിയപ്പെട്ട കായിക ഇനം. സൗദി അറേബ്യ സ്വകാര്യ മേഖലയിൽ ഏകീകൃത തൊഴിൽ സമയം ഏർപ്പെടുത്തും. ലക്ഷ്യം സ്വകാര്യ മേഖലയിലേക്ക് സ്വദേശികളെ ആകർഷിക്കൽ. സ്വകാര്യ മേഖലയിലും 8 മണിക്കൂർ ജോലി നിർബന്ധമാക്കുമെന്ന് സൂചന. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.